ഹായ് ഫ്രണ്ട്സ്, യൂത്ത് മിറ്റിംഗ് പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുൻപ് ചെയ്ത പ്രോഗ്രാമിനെ തുടർച്ചയായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ വിശദീകരിക്കുന്നില്ല. മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടതിന് ശേഷം ഇത് കാണുവാനായിട്ട് ഓർപ്പിക്കുന്നു. മുൻപത്തെ എപ്പിസോഡിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. അതുകൊണ്ട് നേരിട്ട് ഈ പ്രോഗ്രാമിലേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ചോദ്യം ഒന്ന്, ജ്ഞാനി ഇത് കേട്ട് അനുസരിക്കുന്നു. ഇത് കേൾക്കുന്നവരുടെ പക്കൽ ജ്ഞാനമുണ്ട്. ഇത് ഇല്ലാഞ്ഞാൽ ഉദ്ദേശങ്ങൾ സാധിക്കാതെ പോകുന്നു. ഉദ്ദേശങ്ങൾ ഇതുകൊണ്ട് സാധിക്കുന്നു. എന്താണത്? ഒരു ക്ലൂ തരാം. മനുഷ്യൻ്റെ ഹൃദയത്തിലെ ഇത് ആഴമുള്ള വെള്ളമാകുന്നു. എന്താണത്? ഉത്തരം പറയുന്നു, ആലോചന. റെഫറൻസ് വായിക്കുന്നു, സദൃശ്യവാക്യങ്ങൾ 12:15, 13:10, 15:20, 20:18, 20:5. ചോദ്യം രണ്ട്, ഇവർ നീതിമാന്മാരുടെ സഭയിൽ നിവർന്നു നിൽക്കുകയില്ല. ഇവരുടെ സമ്പത്ത് നീതിമാനു വേണ്ടി സംഗ്രഹിക്കപ്പെടുന്നു. നിന്റെ ഹൃദയം ഇവരോട് അസൂയപ്പെടരുത്. ആരോട്? ഉത്തരം, പാപികൾ. റെഫറൻസ് വായിക്കുന്നു, സങ്കീർത്തനം 1:5, സദൃശ്യവാക്യങ്ങൾ 13:22, 23:17. ചോദ്യം മൂന്ന്, അവന് വിശക്കുന്നുവെങ്കിൽ തിന്മാൻ കൊടുക്കുക. അവൻ വീഴുമ്പോൾ സന്തോഷിക്കരുത്. അവനാര്? ഇത് ക്ലൂ ഒന്നുമില്ലാതെ തന്നെ ഉത്തരം പറയാൻ പറ്റുന്നൊരു ചോദ്യമാണ്. ഉത്തരം പറയുന്നു, ശത്രു. റെഫറൻസ് സദൃശ്യവാക്യങ്ങൾ 24:17. ചോദ്യം നാല്, മകനെ ഇത് തിന്നുക, ഇത് നല്ലതല്ലോ. നിനക്കിത് കിട്ടിയാൽ വേണ്ടുന്നതേ ഭുജിക്കാവൂ. ഇത് ഏറെ കുടിക്കുന്നത് നന്നല്ല. തിന്ന് തൃപ്തനായവൻ ഇത് ചവിട്ടിക്കളയുന്നു. എന്താണിത്? ഉത്തരം പറയാം, തേൻ. റെഫറൻസുകൾ സദൃശ്യവാക്യങ്ങൾ 24:13, 25:16, 25:27, 27:7. ചോദ്യം അഞ്ച്, ഇവനെ നിന്ദിക്കുന്നവൻ ബുദ്ധിഹീനൻ. ഇവനെ നിന്ദിക്കുന്നവൻ പാപം ചെയ്യുന്നു. കാരണം കൂടാതെ ഇവന് വിരോധമായി സാക്ഷി നിൽക്കരുത്. ഇവനാര്? ഉത്തരം പറയുന്നു, കൂട്ടുകാരൻ. റെഫറൻസുകൾ സദൃശ്യവാക്യങ്ങൾ 11:12, 14:21, 24:28. താങ്ക് യു.